സിപിഎമ്മിന്റെ അഴിമതിയോടുള്ള നിലപാടാണ് ഇപ്പോൾ ലോകായുക്ത നിയമ ഭേദഗതി വഴി പുറത്തുവരുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അഴിമതിക്കെതിരെ സ്ഥിരമായി വാദിക്കുന്നവരാണ് ഇപ്പോൾ ലോകായുക്തയെ ഇല്ലാതാക്കുന്നത്. പണ്ടുകാലങ്ങളിൽ എന്തിനും ഏതിനും അമേരിക്കയെ കുറ്റം പറയുന്നവർ ഇപ്പോൾ മോദിയുടെ ഭരണത്തിലാണ് എല്ലാം കെട്ടിയേൽപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നായനാരുടെ കാലത്തെ ഇന്ത്യയല്ല ഇപ്പോൾ ഉള്ളതെന്നും കേരളത്തിലെ ഭരണം അട്ടിമറിക്കാൻ നരേന്ദ്രമോദി സർക്കാർ നോക്കുന്നതെന്നാണ് സർക്കാരും ഇടതുപക്ഷവും പറയുന്നത്. കേരള സർക്കാരാണ് ലോകായുക്തയെ നിയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ആ വ്യക്തികളെ വെച്ച് കേന്ദ്രം എങ്ങനെയാണ് കേരളത്തിലെ ഭരണം തകർക്കുന്നതെന്ന് മുരളീധരൻ ചോദിച്ചു. പണ്ടൊക്കെ സിപിഎമ്മിന്റെ നേതാക്കന്മാര് എവിടെ പ്രസംഗിക്കുമ്പോഴും നാട്ടിൽ നടക്കുന്ന ഏത് കാര്യത്തിന്റെ പിന്നിൽ അമേരിക്കയാണെന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. ഇപ്പൊ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് നാട്ടിൽ നടക്കുന്ന ഏത് കാര്യത്തിന്റെയും കുറ്റം ചാർത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയിലാണ്. ഇപ്പോ ഈ ഭേദഗതിയുടെ കാര്യത്തിലും കോടിയേരി പറയുന്നത് നായനാരുടെ കാലത്തെ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ, കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന അതിനുവേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുന്ന ഒരു സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലുണ്ടെന്നാണ്. വാസ്തവത്തിൽ കോടിയേരിയുടെ ഈ ന്യായീകരണം കേൾക്കുമ്പോൾ സഹതപിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കേരള സർക്കാരാണ് കേരളത്തിലെ ലോകായുക്തയെ നിയമിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നിയമിക്കുന്ന ലോകായുക്തയെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി നിങ്ങളെ അസ്ഥിരപ്പെടുത്തും എന്ന് പറയുന്നത്, ആ പറയുന്നതിന്റെ യുക്തി, ആ പറയുന്നതിന്റെ സാങ്കത്യം, അത് കേരളത്തിലെ ജനങ്ങളോടൊന്ന് വിശദീകരിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ നരേന്ദ്രമോദിയുടെ ചാരന്മാരാണ് എന്നാണോ കോടിയേരി ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ പറയുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭേദഗതി എന്നാണ്. അപാര തൊലിക്കെട്ടി വേണം ഇതിന്. ഈ സിൽവർ ലൈൻ ഹരിത പദ്ധതിയാണെന്ന് പറയുന്നത് പോലെയാണ് ലോകായുക്ത ഭേദഗതി ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന് പറയുന്നത്. സിപിഎമ്മിന്റെ പാർട്ടി ക്ലാസുകളിൽ സ്ഥിരം പങ്കെടുക്കുന്ന ആളുകൾ പോലും ഇത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമസഭ തുടങ്ങാനിരിക്കെയാണ് ഇത്തരം ഒരു നീക്കമെന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിൽ ഭരണഘടനാ ഭേദഗതി വരുത്തുമ്പോൾ ജനാധിപത്യപരമാണെന്നും കേന്ദ്രം നടത്തുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധം ആകുന്നത് എങ്ങനെയെന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.